നമസ്കാരം. ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചിട്ടാണ്. സാധാരണ നമുക്ക് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും 30 രൂപയ്ക്കും 40 രൂപയ്ക്കും നമ്മൾ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗുണത്തെക്കാളേറെ ദോഷകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും സ്ത്രീകൾ അറിയാതെ പുരുഷന്മാരുടെ ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾ അറിയാതിരിക്കുവാൻ വേണ്ടി പലപ്പോഴും പുരുഷന്മാർ ചെയ്യുന്ന ഒരു നടപടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഇത്തരം മരുന്നുകളിൽ വയാഗ്ര പോലെയുള്ള മാരകമായ ടോക്സിൻസാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ടോ, സ്ഥിരമായി തന്നെ വേണമെന്നില്ല, വല്ലപ്പോഴും ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രക്തം കട്ട പിടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹാർട്ട് ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളിൽ രാത്രിയിൽ പെട്ടെന്ന് അറ്റാക്ക് സംഭവിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് താൽക്കാലികമായൊരു ശമനം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് താൽക്കാലികമായ ലൈംഗിക സംതൃപ്തി മാത്രമാണ് നമുക്ക് ഇത് വഴി ലഭിക്കുന്നത്. സ്ഥിരമായി ഇത്തരം ഉത്തേജക മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണമായി നമുക്ക് നിശേഷമായി ലൈംഗിക ശേഷി, ലൈംഗിക മരവിപ്പും ലൈംഗിക ശേഷി നഷ്ടപ്പെടുകയുമാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വളരെ കൃത്യമായും ലൈംഗിക മരവിപ്പിലേക്കും ലൈംഗിക മുരടിപ്പിലേക്കും പെടുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഒരുപാട് ലൂബ്രിക്കൻസ് അഥവാ ഓയിലുകൾ ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉത്തേജനം ലഭിക്കുന്ന ഓയിലുകൾ ലഭിക്കുന്നുണ്ട്. ഇത് ലൈംഗിക അവയവങ്ങളിലെ കാര്യക്ഷമതയെ നശിപ്പിക്കുകയും താൽക്കാലികമായി കാര്യക്ഷമത ലഭിക്കുന്നുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ കാര്യക്ഷമതയെ, ലൈംഗിക അവയവങ്ങളുടെ കാര്യക്ഷമതയെ നശിപ്പിക്കുകയും അതിനകത്ത് ചില പ്രശ്നങ്ങൾ രൂപപ്പെടുകയും സ്കിൻ ഡിസീസുകൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല, അത് കഴിക്കാനും പാടില്ല, അതോടൊപ്പം തന്നെ നമ്മുടെ ലൈംഗിക അവയവങ്ങളിൽ പുരട്ടാനും പാടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് അകലം പാലിക്കുകയാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം ചെയ്യാൻ കഴിയുന്ന മാർഗം എന്ന് പറയുന്നത് വെളുത്തുള്ളിയും കശുവണ്ടിയും ബദാമും കൂടി സമം ചേർത്ത് രാവിലെയും രാത്രിയിലും ഒലിവ് ഓയിലിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ സഹായകരമാണ്. അതോടൊപ്പം തന്നെ ഒലിവ് ഓയിലും ചന്ദനത്തൈലവും 10 തുള്ളി വീതം നമ്മുടെ ലൈംഗിക അവയവങ്ങളിൽ പുരട്ടി വളരെ സോഫ്റ്റായിട്ട്, ആണാകട്ടെ പെണ്ണാകട്ടെ, വളരെ സോഫ്റ്റായിട്ട് മസാജ് കൊടുക്കുന്നത് ശരിക്കും ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉത്തേജനം നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിനും വളരെ സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബ്രസ്റ്റിൻ്റെ ചലനം തിരിച്ചു കിട്ടുവാനും അതിൻ്റെ ദൃഢത തിരിച്ചു കിട്ടുവാനും റോസ് മിൽക്കിൽ ചന്ദനത്തൈലവും കൂടി ചേർത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത്, ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ലൈംഗികക്ഷമത തിരിച്ചു കിട്ടുവാൻ വളരെ സഹായകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരു കാരണവശാലും ഉത്തേജക മരുന്നുകളും മാർക്കറ്റിൽ ലഭിക്കുന്ന ക്രീമുകളും ഓയിലുകളും പരമാവധി ഒഴിവാക്കി അകലം പാലിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലത് എന്ന് മനസ്സിലാക്കുക.